അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മഹാനായ അബി ബക്കറ റളിയല്ലാഹു അൻഹു ധരിക്കുന്ന മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവിതത്തിലെ ഒരു രംഗം ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും. ഒരു അഅ്റാബിയായ മനുഷ്യൻ അബി ബക്കറ റളിയല്ലാഹു അൻഹു ധരിക്കുന്നു, ഒരു അഅ്റാബിയായ മനുഷ്യൻ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കൽ വന്നു. എന്നിട്ട് അദ്ദേഹം ഒരു കവിത അവിടുന്ന് പാടുകയുണ്ടായി. ഉമർ, താങ്കൾക്ക് അല്ലാഹു സ്വർഗം വാഗ്ദാനം നൽകട്ടെ, താങ്കൾ അതുപോലെ തന്നെ പ്രവർത്തിക്കും എന്നെനിക്കറിയാം, എനിക്കും എൻ്റെ മക്കൾക്കും അവരുടെ ഉമ്മയ്ക്കും താങ്കൾ ഉടുക്കാൻ നൽകണം, താങ്കളത് പ്രവർത്തിക്കുക തന്നെ ചെയ്യും എന്ന് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹുവിൻ്റെ അടുക്കൽ അഅ്റാബിയായ ഒരു മനുഷ്യൻ വന്ന് പറഞ്ഞു. ഒരു തമാശ രൂപേണ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഈ കവിത പാടിയ മനുഷ്യനോട് പറഞ്ഞു, ഞാൻ നിനക്കൊടുക്കാൻ തന്നില്ല എങ്കിൽ നീ എന്തു ചെയ്യും? കവിത പാടിയ അഅ്റാബിയായ മനുഷ്യൻ തിരിച്ചു പറഞ്ഞു, നീ എനിക്കൊടുക്കാൻ തന്നില്ല എങ്കിൽ ഞാൻ തിരിച്ചു പോകും. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ആ മനുഷ്യനോട് വീണ്ടും ചോദിച്ചു, നീ തിരിച്ചു പോയാൽ എനിക്കെന്താണ്? ആ മനുഷ്യൻ പറഞ്ഞു, നാളെ അള്ളാഹുവിൻ്റെ കോടതിയിൽ നഗ്നപാദരായി ഞാനും നീയും അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന സന്ദർഭത്തിൽ അള്ളാഹു എന്നോട് ചോദ്യങ്ങൾ ചോദിക്കുന്ന ഘട്ടത്തിൽ എനിക്ക് നൽകിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഞാൻ പറയും, അന്ന് സ്വർഗമോ നരകമോ നൽകപ്പെടും. ഇത് കേട്ട ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു താൻ ധരിച്ച വസ്ത്രം ഊരി ആ മനുഷ്യന് കൊടുത്തു. അദ്ദേഹം കരഞ്ഞു. ശേഷം പറഞ്ഞു, മനുഷ്യ, നീ പാടിയ നീ ചൊല്ലിയ കവിതയുടെ മാധുര്യം കൊണ്ടല്ല ഞാൻ നിനക്ക് ഈ വസ്ത്രം സമ്മാനമായി നൽകിയത്, മറിച്ച് നാളെ അള്ളാഹുവിൻ്റെ കോടതിയിൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ നിൽക്കുന്നൊരു സന്ദർഭത്തെക്കുറിച്ചുള്ള ഭയം കൊണ്ടാണ് ഞാനിത് നിനക്ക് നൽകിയത് എന്ന് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു. സഹോദരങ്ങൾ, മക്കയിൽ പൊതുവെ പറഞ്ഞുകൊണ്ടിരുന്നൊരു കാര്യമുണ്ട്, ഉമറിൻ്റെ കഴുത മുസ്ലിമായാലും ഉമർ, അദ്ദേഹം മുസ്ലിമാവുകയില്ല. അത്രത്തോളം ഇസ്ലാമിനോട് കടുപ്പമുള്ള ദേഷ്യമുണ്ടായിരുന്നു ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്. അത്രത്തോളം അവരുടെ മനസ്സിൽ ഇസ്ലാമിനോടുള്ള ആ കടുപ്പം പ്രകടിപ്പിച്ചിരുന്നു. എങ്കിൽ അള്ളാഹുവിൻ്റെ കലാമിൻ്റെ ആയത്തുകൾ മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹുവിൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചത്, ചരിത്രം പിന്നീട് പറയുന്നത്, അള്ളാഹുവിനെ ഭയക്കുന്ന അള്ളാഹുവിൻ്റെ ആയത്തുകളുടെ ആ മാധുര്യം മനസ്സിലാക്കി തളർന്നു വീണ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹുവിൻ്റെ ചരിത്രമാണ്. മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹുവിൻ്റെ ജീവിതത്തിലെ ശ്രദ്ധേയമായ ഏടുകൾ സഹോദരങ്ങളെ ഇവിടെ പറഞ്ഞാൽ ഒരുപക്ഷെ സമയം മതിയാവുകയില്ല, അത്രയും സുദീർഘമാണ്. നിങ്ങൾ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാകുമല്ലോ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഹദീസ്, ഇന്നമല്ല അഅ്മാലു ബിന്നിയ്യ വഇന്നമാ ലികുല്ലി ഇമ്രിഇം മാ നവാ. ഓരോ മനുഷ്യരും എന്താണോ പ്രവർത്തിക്കുന്നത് അതിൻ്റെ ഫലം ഓരോരുത്തർക്കും ലഭിക്കുക തന്നെ ചെയ്യും. ഓരോ മനുഷ്യരും എന്താണോ നീയത്തായി വെച്ചിട്ടുള്ളത് അതവനിക്ക് ലഭിക്കുക തന്നെ ചെയ്യും. നീയത്തുകൾക്കടിസ്ഥാനത്തിലാണ്, ഉദ്ദേശങ്ങൾക്കടിസ്ഥാനത്തിലാണ് കർമ്മങ്ങൾക്ക് പ്രതിഫലം നൽകുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത് മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ്. സഹോദരങ്ങളെ, ഞാനും നിങ്ങളും ഇന്ന് നമ്മുടെ ഈ വിളി കുത്തരം നൽകി, MSM വിളി കുത്തരം നൽകി ഇന്ന് ഈ സദസ്സിൽ വന്നിരിക്കുമ്പോൾ നമുക്കുള്ള ഉദ്ദേശം എന്താണ്? നാളെ അള്ളാഹുവിൻ്റെ കോടതിയിൽ ഒരു പ്രതിഫലം ലഭിക്കണമെന്ന ഉദ്ദേശമാണോ ഉള്ളത്? അതല്ല, ഒരല്പസമയം മാറ്റി ഒരു നേരം പോക്കിന് വേണ്ടിയാണോ നമ്മൾ വന്നിരിക്കുന്നത് എങ്കിൽ നാം ആലോചിക്കേണ്ടിയിരിക്കുന്നു, നമ്മുടെ നീയത്തുകളെ കുറിച്ച് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഇത് കേവലം ഒരു ഹദീസായി പറഞ്ഞതല്ല, അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ ശ്രദ്ധേയമായ മറ്റൊരു രംഗം നമുക്ക് വായിക്കാൻ കഴിയും. ഉമർ ഇബ്നു ഖത്താബ് അദ്ദേഹം ഭരണാധികാരിയാണല്ലോ, രണ്ടാം ഖലീഫയാണ് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു. രാത്രികാലങ്ങളിൽ തൻ്റെ അനുചരന്മാരുടെ അവസ്ഥയറിയാൻ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു നടക്കാറുണ്ടായിരുന്നു. ആ സന്ദർഭത്തിൽ അദ്ദേഹം ഒരു മലഞ്ചെരിവിൽ ഒരു ടെൻ്റ് കാണുന്നു, ആ ടെൻറ്റിന് മുമ്പിൽ തീ കായുന്നത് കാണുന്നു. മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു സഹായിയും ആ ടെൻറ്റിനടുത്തേക്ക് പോകുന്നു.
അവിടെ നിന്ന് ചോദിക്കുന്നു, എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ആ സന്ദർഭത്തിൽ പാകം ചെയ്യാൻ മാവില്ലാതെ വെള്ളം തിളപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഉമ്മയെയാണ് കാണുന്നത്. മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ബൈത്ത്മാലിലേക്ക് തിരിച്ചോടി അവിടെ നിന്ന് മാവെടുത്തു കൊണ്ടുവന്ന് അവിടെ അവർക്ക് വേണ്ടിയുള്ള ഭക്ഷണം പാചകം ചെയ്തത് ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും. പാചകം ചെയ്ത് ഭക്ഷണം അവർക്ക് വിളമ്പിക്കൊടുത്ത് തിരിച്ചു പോകുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന സ്ത്രീ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹുവിനോട് പറഞ്ഞു എന്നാണ്, ഈ നാട് ഭരിക്കാൻ ഉമറിനേക്കാൾ യോഗ്യൻ നീയാണ്, ഉമറിനേക്കാൾ യോഗ്യൻ മനുഷ്യ നീയാണ്, വന്നത് ആ നാടിൻ്റെ ഭരണാധികാരിയാണ് എന്ന് ആ സ്ത്രീക്കറിയില്ലായിരുന്നു. തനിക്ക് വേണ്ടി ഭക്ഷണം പാചകം ചെയ്തത് ആ നാടിൻ്റെ ഭരണാധികാരി ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹുഅൻഹു ആണ് എന്ന് സഹോദരങ്ങളെ ആ സ്ത്രീക്കറിയില്ലായിരുന്നു. ഇത് കേട്ട ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹുഅൻഹു പറഞ്ഞത്, കൂലി ഖൈറ, നീ നല്ലത് പറയുക, നീ നല്ലത് പറയുക, ഞാനാണ് ഈ നാടിൻ്റെ രാജാവെന്ന് പറയാൻ, ഭരണാധികാരി എന്ന് പറയാൻ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹുഅൻഹു നിന്നിട്ടില്ല. സഹോദരങ്ങളെ, നാം ആഗ്രഹിക്കേണ്ടത് അള്ളാഹുവിൻ്റെ പ്രതിഫലമാണ്. നാം ഭയക്കേണ്ടത് അള്ളാഹുവിൻ്റെ മുമ്പിൽ നിന്ന് നാം അള്ളാഹുവിൻ്റെ മുമ്പിൽ ഒരുക്കി വെച്ചിരിക്കുന്ന നരകത്തെയാണ്. നാം ആഗ്രഹിക്കേണ്ടത് ഉന്നതമേറുന്ന സ്വർഗത്തെയാണ്. ഇൻഷാ അള്ളാഹ് ഈ ഒരു സദസ്, നമ്മുടെ ഈ ഇരുത്തം അതിനുള്ള ഒരു വഴിയായി അള്ളാഹു നമുക്ക് തുറന്നു തരുമാറാകട്ടെ. ഇവിടെ കേൾക്കുന്ന അള്ളാഹുവിൻ്റെ കലാമുകൾ നമ്മുടെ ഹൃദയങ്ങൾക്ക് വസന്തമാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. വആഖിറു ദവാന അനിൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.